ഇടതു മുന്നണിയിൽ ചേക്കേറിയ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിന് നേരിടാൻ വെല്ലുവിളികളേറെ. മെച്ചമായ നേട്ടം കൈവരിച്ച് യു ഡി എഫിലുണ്ടായിരുന്ന മൂന്നാം കക്ഷിയെന്ന സ്ഥാനം എൽ ഡി എഫിലും നിലനിർത്തണം. എൽ ഡി എഫിലുള്ള മറ്റ് മൂന്ന് കേരള കോൺഗ്രസുകളെ കൂടി ഒപ്പം കൂട്ടി ഭാവിയിൽ വലിയ തോതിൽ വിലപേശൽ ശക്തിയാകത്തക്ക രീതിയിൽ നില മെച്ചപ്പെടുത്തണം. യു ഡി എഫിനെ അധികാരത്തിലേക്ക് നയിക്കുന്നതിൽ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ പ്രധാനമായതിനാൽ ആ വിജയ ഫോർമുല തകർത്ത് എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കണം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി 33 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ നിലവിൽ ഇടതു മുന്നണിക്ക് 16 സീറ്റുകളാണുള്ളത്. ഇത് 25 മുകളിൽ കൊണ്ടുവരണം. മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മുമ്പ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നെങ്കിലും 2 വർഷത്തിനകം പാളയം വിടേണ്ടി വന്നു. 18 വർഷത്തോളം ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്ന ജോസഫും പിന്നീട് യു ഡി എഫിലേക്ക് ചേക്കേറി. മാണിക്കും ജോസഫിനും കഴിയാത്തത് ജോസ് കെ മാണിക്ക് പ്രാപ്യമാകുമെന്ന് തെളിയിച്ചു കാണിക്കണം. കേരള കോൺഗ്രസിന്റെ അടിത്തറയായ ക്രിസ്ത്യൻ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുവെ ജനാധിപത്യ ചേരിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പാർട്ടിയുടെ മുന്നണി മാറ്റത്തോടൊപ്പം അവരുടെ മനവും മാറുമോ എന്ന് വ്യക്തമല്ല. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇടതുമുന്നണി കേരള കോൺഗ്രസ് പരീക്ഷണം വിജയിച്ചില്ലെങ്കിൽ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ തിരിച്ചടിയാകും. പുതിയ സമ്പർക്കത്തിലേക്ക് നേതാക്കളെക്കാൾ ഉപരി അണികളെ എത്രത്തോളം നയിക്കാനാകുമെന്നതാകും അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതേസമയം ജോസ് കെ മാണിക്ക് നൽകുന്ന സീറ്റുകളെക്കുറിച്ച് ഇടതുമുന്നണി ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കായുള്ള ഒരു പാക്കേജാണ് സി പി എമ്മിന്റെ മനസ്സിൽ. ജോസ് കെ മാണിയെ കൂടാതെ കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസ്, കറിയ തോമസ് വിഭാഗം, ബാലകൃഷ്ണപിള്ള വിഭാഗം തുടങ്ങിയ കക്ഷികളുമുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തിന് 10 മുതൽ 12 വരെ സീറ്റുകളും മറ്റ് കക്ഷികളുടെ വിഹിതമായി 6 സീറ്റുകളും ചേർത്താണ് പാക്കേജ്. ഈ കക്ഷികളുടെ സീറ്റുകൾ തമ്മിൽ വെച്ചുമാറ്റങ്ങൾക്കാണ് അവയെ ഒരു പാക്കേജ് ആക്കുന്നത്. 12 സീറ്റുകളാണ് ജോസ് വിഭാഗത്തിന്റെ ആവശ്യം. ഇടുക്കി, തൊടുപുഴ, പാല, കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, റാന്നി, ചാലക്കുടി, പേരാമ്പ്ര, പിറവം അല്ലെങ്കിൽ പെരുമ്പാവൂർ, ഇരിക്കൂർ അല്ലെങ്കിൽ പേരാവൂർ എന്നിവ ഇതിലുൾപ്പെടും. സീറ്റുകളുടെ കാര്യത്തിൽ അനൌദ്യോഗിക സംഭാഷണം നടന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സി പി യുടെയും പാല എൻ സി പിയുടെയും സീറ്റുകളായതിനാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പാലയ്ക്ക് പകരം എൻ സി പിക്ക് വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റാണ് വാഗ്ദാനം. എന്നാൽ എൻ സി പി ഇതിന് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല. കാഞ്ഞിരപ്പള്ളി സി പി ഐ വിട്ടുകൊടുക്കുന്ന പക്ഷം മറ്റൊരു സീറ്റ് അവർക്കും നൽകേണ്ടി വരും. സിറ്റിംഗ് എം എൽ എ എൻ ജയരാജന് വേണ്ടി കാഞ്ഞിരപ്പള്ളി ചോദിക്കുന്നതിനാൽ മറ്റൊരു സീറ്റ് കേരള കോൺഗ്രസിന് പകരമാകില്ലെന്നതാണ് അവിടത്തെ പ്രശ്നം. കഴിഞ്ഞ തവണ മത്സരിച്ച തിരുവല്ലയ്ക്ക് പകരമാണ് റാന്നി ആവശ്യപ്പെട്ടത്. മലബാറിൽ ഇടതുമുന്നണി പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ഇരിക്കൂർ, പേരാവൂർ സീറ്റുകളിൽ ജയിക്കാമെന്നാണ് കേരള കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പിറവം അല്ലെങ്കിൽ പെരുമ്പാവൂർ ചോദിക്കുന്നതും ഈ ഫോർമുല പ്രകാരമാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, ഇടുക്കി സീറ്റുകളിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. പൂഞ്ഞാർ, ഇടുക്കി, ചങ്ങനാശ്ശേരി സീറ്റുകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ടായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മത്സരം. കറിയ തോമസ് മത്സരിച്ച കടുത്തുരുത്തിയിലും മാറ്റം വരും. ഈ സീറ്റുകളെ വിജയസാധ്യത നോക്കി പുനർവിഭജനം നടത്താനാണ് സി പി എമ്മിന്റെ പ്ലാൻ.